ഞാൻ നിങ്ങളെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. എന്താ ആ മഷിനോട്ടക്കാര് പാര വെച്ച് പോലീസ് പിടിച്ചോണ്ടോയ പങ്കജാക്ഷന്റെ വല്ല വിവരം ഉണ്ടോ? സബ്ജയില്ല, ശിക്ഷ ചെയ്യുമ്പോ പുറത്തു വരും. ആ ഏതായാലും കഷ്ടായി പോയി. കള്ളനോട് പരിധിക്കേണ്ട കാര്യമുണ്ടോ ഇതിലെ? പങ്കജാക്ഷൻ കട്ടിട്ടൊന്നുമില്ല, അവര് ചതിച്ചതാ. ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോ മൂപ്പര് വെറുതെ ഇരിക്കും ആർക്കെങ്കിലും തോന്നുന്നുണ്ടാ. ഇനി എന്നാണാവോ പങ്കജാക്ഷൻ പുറത്തു വരിക? ഞാനാ. ഞാനെന്ന് പറഞ്ഞ ശത്രുവല്ല, മിത്രമാണ്. പാതിലുറക്ക്. ഞാനാ പങ്കജാക്ഷൻ. എപ്പൊ ഇറങ്ങി ജയിലിൽ നിന്ന്? ഇന്നിറങ്ങിയതേ ഉള്ളു. നേരെ ഇങ്ങോട്ട് പോകുന്നു ജോയിക്കുട്ടിയെ കാണാൻ. ലേശം ബുദ്ധിമുട്ട്. നീ കൂപ്പ് കോൺട്രാക്ടർ കാരപ്പറമ്പിൽ സെക്രട്ടറിയിൽ ലോഡ്ജ് താമസിക്കുന്ന ഓരോടത്തും ഓരോ പേര്. അതെ, നമ്മുടെ കൂടെ ജയിലിൽ ഉണ്ടായിരുന്നവർക്ക് സുഖമാണോ? അയ്യോ, പറയാം പറയാം പറയാം. ഗോപിയേട്ടനും മാധവേട്ടനും ജയിലിയാടി. സുബ്ബയ്യ ആത്മഹത്യ ചെയ്തു. പോലീസിന്റെ അടി കൊണ്ട് ചത്തതാ. പിന്നെ നീ ജയിലിൽ വെച്ച് പോക്കറ്റടിച്ച ജ്ഞാനാനന്ദൻ മഞ്ഞപ്പിത്തമെന്ന ആശുപത്രിയില്ല, അവിടുന്ന് രക്ഷപ്പെടാനാണ് അവന്റെ പ്ലാൻ. ബാക്കി ഒന്നിനും പുറത്തേക്ക് ഇറങ്ങണമെന്ന് ഒരാഗ്രഹവുമില്ല. താമസവും ഭക്ഷണവും സൗജന്യമാണെന്ന് പറഞ്ഞ ഒറ്റ കിടപ്പാ. എനിക്കും അങ്ങനെ കിടന്നാ മതിയായിരുന്നു. അവിടെ ആകുമ്പോ ആ അലക്സാണ്ടർ പേടിക്കാതെ കഴിയാമായിരുന്നു. ജയിലിൽ വെച്ച് പറഞ്ഞ ആ അലക്സാണ്ടർ ആണോ ഇത്? അതെ. ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ വിവരം അവരറിഞ്ഞു. അവരുടെ കണ്ണിൽ പെടാതെ ഒളിച്ചു നടക്കുക ഞാൻ. പെങ്ങളുടെ കല്യാണം നടത്താൻ വേറെ മാർഗം കാണാഞ്ഞിട്ടാ ആ കള്ളക്കടത്തുകാരുടെ സ്വർണം ഞാൻ മറച്ചു വിറ്റത്. ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു രൂപമില്ല. ആ അലക്സാണ്ടറിന് രക്ഷപ്പെടാന് ഒരിക്കൽ കള്ളക്കേസ് ഉണ്ടാക്കി ഞാൻ ജയിലിലായത്. ഇറങ്ങിയ പിന്നെ പേര് മാറ്റി ഇത്രയും ദിവസം ഇവിടെ കഴിഞ്ഞു. ഇനി തുടരാൻ പറ്റുമെന്ന് സംശയ. അതിനുള്ള വഴിയും കൊണ്ടല്ലേ ഞാൻ വന്നിരിക്കുന്നത്. കള്ളനെന്ന് മുദ്രകുത്തി എന്നെ ജയിലിലയച്ച ആ മഷിനോട്ടക്കാര് കള്ള എംബോക്കികളോട് പ്രതികാരം ചെയ്യാൻ ജോയിക്കുട്ടി എന്നെ സഹായിക്കണം. ഞാനോ? അതെ, തിരിച്ച് നിനക്ക് ഭദ്രമായ ഒളിവ് സങ്കേതം ഞാൻ തരാം. അലക്സാണ്ടർ അല്ല, അവന്റെ അപ്പനപ്പൂപ്പം മഷിയിട്ട് നോക്കിയാലും നിന്നെ കണ്ടുപിടിക്കില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പുറം ലോകവുമായി വലിയ ബന്ധമൊന്നുമില്ലാത്ത എന്റെ ഗ്രാമത്തിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോവുകയാണ്. കൂപ്പ് കോൺട്രാക്ടർ കാരപ്പറമ്പിൽ സെക്രട്ടറിയായിട്ടല്ല, കുനിക്കാട്ടുശേരി ഉൽപ്പലാക്ഷനായിട്ട്. ഉൽപ്പലാക്ഷനെങ്കിൽ ഉൽപ്പലാക്ഷൻ. പെട്ടി എടുക്കട്ടെ. ഇപ്പൊ എടുക്കണ്ട, തൽക്കാലം ഞാൻ പോയി തിരിച്ചു വരും. മഷിനോട്ടക്കാർ തമ്മിലുള്ള യുദ്ധത്തിന് തിരി കൊളുത്തിയിട്ട്. വൈദ്യരെ, പങ്കജാക്ഷനോ? നിങ്ങളപ്പോ ജയിലിൽ വന്നു? വരുന്ന വഴിയാ. വീട്ടിൽ പോയില്ലേ? ഇല്ല, ഞാൻ പുറത്തിറങ്ങിയ വിവരം ആരും അറിയണ്ട. നമുക്ക് തമ്മിൽ കുറച്ച് കളിക്കാനുണ്ട്. എന്റെ സീറ്റിലെ അല്ലടോ. എന്നെ കുരുക്കിലാക്കിയ രണ്ട് തെണ്ടി പരീക്ഷകളോടും എനിക്ക് പ്രതികാരം ചെയ്യണം. എന്റെ എന്ത് സഹായം വേണേലും ചോദിച്ചോളൂ. ഒക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഒരു പെരും കള്ളനെ കൂട്ടിലും കിട്ടിയിട്ടുണ്ട്. ഇവിടെ ചിലത് വൈദ്യർക്ക് ചെയ്യാൻ കഴിയും. എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് എന്റെ കൈ ഇങ്ങനെ തരിക്കുക. എന്താച്ചാ പറയും? ആദ്യം മഷിനോട്ടക്കാർക്കിടയിൽ മത്സര ബുദ്ധി വളർത്തണം. അത് ഞാൻ ഏറ്റു. അതിനെ വളർത്തി വളർത്തി വലുതാക്കി അവരെ തമ്മിലടുപ്പിച്ച് വേർപിരിപ്പിക്കണം. അതും ഞാൻ ഏറ്റു. വഴികൾ ഞാൻ പറഞ്ഞുതരാം. ഇക്കാര്യത്തിൽ എനിക്കൊരു ഉപദേശത്തിന്റെ ആവശ്യമുണ്ടോ? അതുകൊണ്ടല്ലേ ഏഷണി വൈദ്യരെന്ന് പേര് കിട്ടിയതും. സത്യം പറഞ്ഞ 24 മണിക്കൂറും ഞാനിത് തുറന്നു വെച്ചിരിക്കുന്ന തന്നെ അതിനാ. അല്ലാതെ എനിക്ക് ഉറക്കം വരില്ല. ഇനിയിപ്പൊ കുറെ കാലത്തേക്കുള്ള പണിയായല്ലോ. ഞാൻ നഗരത്തിലേക്ക് തന്നെ തിരിച്ചു പോണു. ഇവിടെ ആകെ ചളകോളമാകുമ്പോ ഞാൻ വരും ഉൽപ്പലാക്ഷനുമായിട്ട്. വരണേ? വരാം. അതെ, നാട്ടുകാരറിയും. പോയി മരുന്നരയ്ക്ക് വൈദ്യരെ. ഞാൻ നിന്നെ പ്രേമിക്കുന്നു. ഇങ്ങോട്ട് വന്നേ.
ഭാസ്കരൻ എന്നെ എന്ത് പറഞ്ഞാലും വിരോധമില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം. ഇഷ്ടമൊക്കെ ഞാൻ ഇടവല്ലേ, ഇനി എന്ത് പറഞ്ഞാലും തരാൻ മോനെ. വിഷ അയ്യേ, അതൊക്കെ ഈ വൈദ്യരുടെ ഒരു തമാശയല്ലേ ഭാസ്കര. പ്രാണശങ്കരത്തോടെ പാലത്തിന്റെ മുകളിൽ നിന്ന് പുഴയിലേക്ക് എഴുതി തമാശ തന്നെ ആയിരിക്കും. അതൊക്കെ അങ്ങ് മറക്ക് നീ. എന്തായി നിന്റെ പ്രേമൊക്കെ തുടങ്ങി കൊടുത്തു നിൽക്കുന്നു. യാതൊരു പുരോഗതി ഇല്ലെന്നേ. മാത്രമല്ല സ്വല്പം അതോതും കൂടിയാ. എങ്ങനെ പോയാ ഈ ജന്മത്ത് നിനക്ക് അംബികയും കിട്ടില്ല, തങ്കമണിയും കിട്ടില്ല, ഈ ലോകത്ത് ആരെയും കിട്ടില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇതിരെ ചെയ്യേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു തരാം. നീ വാ. അംബികയ്ക്കോ തങ്കമണിക്കോ നിന്നോട് സ്നേഹമില്ല എന്ന് നീ കരുതുന്നുണ്ടോ? അവർക്ക് സ്നേഹ. പിന്നെ ആരാ തടസ്സം? വീട്ടുകാർ. അവരുടെ വീട്ടുകാരും ഉറച്ചെടുക്കന്മാരെ കൊണ്ട് കെട്ടിക്കാൻ എല്ലാം തീരുമാനിച്ച സ്ഥിതിക്ക് പിന്നെ അവിടെ നിനക്ക് എന്താ സ്ഥാനം? ഇത് പറയാനാണ് എന്നെ വിളിച്ചത്? പറയുന്നത് മുഴുവൻ കേൾക്കു നീ. അതിനു മുമ്പ് തോക്കിന്റെ അകത്ത് കയറി വെടിവെക്കാതെ എന്നാ പറ. ഐക്യത്തിലിരിക്കുന്ന നാരായണിത്തളയും കണാരം കാർന്നോരും തമ്മിൽ പിണങ്ങിയാൽ എന്താവും? മുറച്ചെടുക്കന്മാര് പിണങ്ങിപ്പോയാൽ പിന്നെ ആർക്കാ അടുത്ത സ്ഥാനം? ആർക്കാ? ഭാസ്കരൻ. ഈ റോമിയോ ഭാസ്കരൻ. നേരാണോ വൈദ്യരെ? ആ പക്ഷെ അവന്മാർ തമ്മിൽ എങ്ങനെ പിണങ്ങി? അതിനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. നീ എന്റെ കൂടെ നിൽക്കണം. ഇക്കാര്യത്തിന് എന്ത് ചെയ്യണം ഞാൻ ശ്രദ്ധി. ഈ വരുന്ന വെള്ളിയാഴ്ച അമ്പല കമ്മിറ്റി കൂടുന്നുണ്ട്. കണാരൻ കാർന്നവരും നാരായണത്തള്ളയും അടക്കം ഈ നാട്ടിലെ പ്രമുഖരൊക്കെ അവിടെ ഉണ്ടാവും. അവിടെ വെച്ച് നമ്മൾ രണ്ട് ചേരിയായി തിരിഞ്ഞ് മഷിതോട്ടക്കാരെ പരസ്പരം പുകഴ്ത്തിപ്പറഞ്ഞ് അവർക്കിടയിൽ അകൽച്ചയുടെ തുടക്കം കുറിക്കും. ഇതൊക്കെ നടക്കോ ഇതിരെ? നടക്കും. നീ കുറച്ച് ആളുകളെ നമ്മുടെ പക്ഷത്ത് ചേർത്തണം. ഞാൻ വിളിച്ചാൽ അത് ഏഷണിക്കാണെന്ന് കരുതും. അത് ഞാൻ ഏറ്റു. എന്നാൽ ഈ വരുന്ന വെള്ളിയാഴ്ച രണ്ടു മഷിനോട്ടക്കാരും തമ്മിൽ തല്ലി പിരിഞ്ഞിരിക്കും. എന്നാൽ ആ രണ്ട് പെൺകുട്ടികളെയും എനിക്ക് കിട്ടിയിരിക്കും. ഈ ഒരു പ്രശ്നത്തിന് വേണ്ടി തന്നെ ഇത് ആറാമത്തെ മീറ്റിംഗാ. ഇപ്രാവശ്യം ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നാണക്കേടാ. സ്വർണത്താഴിക കൂടെ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ ചില്ലറക്കാരിയാ. പണത്രയാ വേണ്ടത്? പ്രശ്നത്തിക്കെന്നാലേ ചെയ്യാതിരിക്കാൻ പറ്റൂ. പണം നമ്മളുണ്ടാക്കണം. ഇത്രയും കാലമായിട്ട് ഒരിത്തരം ഉണ്ടാക്കില്ലല്ലോ. ചോദിക്കേണ്ടവരോട് ചോദിച്ചെങ്കിലല്ലേ കിട്ടേണ്ടത് കിട്ടൂ. ഒരാവശ്യം വരുമ്പോ കൈയയച്ച് സഹായിക്കാൻ ഈ നാട്ടിൽ ഒരാളല്ലേ ഉള്ളൂ. തെക്കേക്കര നാരായണത്തള്ള, അല്ലാതെ വേറെ ആരാണ്? അങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞാലോ ബാലേട്ടാ, വടക്കേക്കര കണാലം കാണുന്നൊരു മറന്നോ? തെക്കേക്കരക്കാർക്ക് എന്താ ഒരു കുറവ്? പണമല്ലേ, പ്രധാനമല്ലേ? ഇതൊക്കെ വടക്കേക്കരക്കാർക്കും ഇല്ലേ? ആ വടക്കേക്കരക്കാർക്ക് ഇല്ലാത്തൊന്ന് തെക്കേക്കരക്കാർക്കുണ്ട്. അതെന്താ? സുന്ദരിയായ ഒരു മോള്. ഈ നാട്ടിലെ സുന്ദരി ആരാണെന്ന് ചോദിച്ചാൽ അംബികയാണെന്നല്ലേ പറയാൻ ഒക്കൂ. തങ്കം വിളിക്കുന്ന ഒരു കുറവ്? ഓ പൊട്ടക്കലത്തിന് കണ്ണും മൂക്കും മരച്ചാൽ എങ്ങനെയാ? അതുപോലുണ്ട്. തൊഴിലിപ്പിലേക്കാണ് നല്ലത് തങ്കമിന്റെ സ്വഭാവം. സ്വഭാവത്തിൽ എന്താണ് ഒരു കുഴപ്പം? കണ്ണും കയ്യും കാലും കാണിച്ച് കാർന്നോര് മുളെ തട്ടിയെടുക്കല്ലേ. വല വീശി പിടിക്കുന്ന പാരമ്പര്യത്തിന്റെ കാർന്നോർക്കായിരിക്കും. ഏറ്റവും അധികം ഒന്നും പറയണ്ട. എന്തെങ്കിലും പറയാനുള്ളത് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണോ? അതല്ല എനിക്ക് പറയാനുള്ളത്. നിനക്ക് പറയാനുള്ളതൊക്കെ ഈ കോത്തിനെ കൊണ്ട് പറയിപ്പിക്കല്ലേ. നീ ആണ് ഞാൻ പറയിപ്പിച്ചു. എന്തപ്പോ വേണ്ടത്? നിങ്ങൾ തന്നെ പ്രശ്നം ഉണ്ടാക്കരുത്. ഇത് ഇത്തിരി പ്രശ്നം തന്നെയാ. പ്രായത്തിൽ കുറഞ്ഞ ഇവിടെ ഒപ്പത്തിനൊപ്പം മഷിതോട്ടക്കാരിയാക്കിയത് എന്തെന്നുവെച്ചാ, ഞാൻ മഷി നോക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ കഴിവുണ്ട്. ഏറ്റവരെ സംശയമില്ല. പലതും പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ലേ. ധിക്കാരി ഗുരുത്തോട്ട് പറയുന്നോ? നീ ഗുണം പിടിക്കില്ല. നിന്റെ അവതാരം കൊണ്ട് ഗുണം പിടിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. ഇന്ന് മുതൽ ഇങ്ങനെ ഏട്ടൻ എനിക്ക് വേണ്ട. എന്നടി ഇങ്ങനെയൊന്നും വെക്കൽ ഇരിക്കും വേണ്ട. നീ പോടി പോടാ. അല്ല ഇതെന്താ കഥ? മനുഷ്യന്മാരെ നമ്മൾ പിണങ്ങാന്നൊക്കെ കേട്ടിട്ടുണ്ട്, എന്നാലും ഇങ്ങനെയുണ്ടോ ഒരു പിണക്കം? എന്റെ ഈശ്വരാ, എനിക്കിത് കാണാനും കേൾക്കാനും വയ്യേ. എനിക്കായിരുന്നു ഇങ്ങനെ ഒരു പെണ്ണെങ്കിൽ ഞാൻ വെട്ടി നോക്കിയാലേ. നാട്ടുകാരെ മുമ്പ് ജനാതി വിളിച്ചില്ലേ? അഹങ്കാരം അല്ലാതെന്ന് പറയാൻ അവർ ഇതിനു മുമ്പ് പറഞ്ഞൊന്നും കാണാൻ അറിഞ്ഞിട്ടില്ല. അരഞ്ഞോടത്തോളൊക്കെ മതി. ഇനി എന്റെ ശത്രു ശത്രു. ഇത്രയും കാലമായിട്ട് ഞങ്ങളായിട്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. കണാരൻ എന്തൊക്കെയാ നിങ്ങളെ പറ്റി പറയാറ്? ഒന്നുമില്ലെങ്കിൽ പെങ്ങളാണെന്നുള്ള ബോധമെങ്കിലും വേണ്ടേ? ചിരിയും കളിയുമായിട്ട് കഴിഞ്ഞപ്പോ രണ്ടാളും ഒന്നാണെന്നല്ലേ കരുതിയത്? അയാളുടെ മനസ്സിലിരിപ്പ് ഇങ്ങനെയാണെന്ന് ആരെങ്കിലും അറിഞ്ഞോ? ഈ കണക്കിന് മക്കൾ തമ്മിലുള്ള കല്യാണം നടക്കാൻ എത്ര നന്നായി. നടന്നിരുന്നേ എന്റെ ദൈവമേ, അയാൾ അവരെയൊക്കെ വിഷം കൊടുത്ത് കൊന്നേനെ. കണ്ടറിഞ്ഞവളല്ലേ ഈ നാരായണി, കൊണ്ടറിഞ്ഞവള. വടക്കേകര കണാറിന്റെ അവസാനം കണ്ട് ഈ തെക്കേകര നാരായണി അടങ്ങും. ഇനി വടക്കേക്കര വീട്ടിൽ നിന്നാലും തെക്കേക്കരയിൽ കാലം ഒത്തില്ല. എന്താ എന്താ പറയുന്നേ? എന്റെ പെങ്ങൾ ചത്തു. അയ്യോ എന്റെ ദൈവമേ, എപ്പോ? ഇപ്പോ. അവളെ ഇരിക്കപ്പിട്ടം വെച്ചേ എനിക്ക് മനസ്സമാധാനമാകും. നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? നാട്ടുകാർ ഫലം പറഞ്ഞപ്പോ ഞാനത് വിശ്വസിച്ചിരുന്നില്ല. മഷിനോട്ടത്തിന്റെ ബാലപാഠം അവളെ പഠിപ്പിച്ച ഈ ഞാനാ. എന്നിട്ടിപ്പോ അവള് പറയുന്നത് കേട്ടോ. എന്താ പറഞ്ഞത്? എനിക്കൊന്നും അറിയില്ല.
സംശയം തീർന്നിരുന്ന അവളാണെന്ന്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അച്ഛൻ ആരെങ്കിലും പറയുന്നത് കേൾക്കുന്നവനല്ലേ കിണാറ്. അവളെന്നെ മുഖത്ത് നോക്കി പറഞ്ഞതാ. ഞാനൊരു നുണയനാണെന്ന് വിവരമില്ലാത്തവരാണെന്ന്. ഇത്രയും കാലം ഒന്നായി കഴിഞ്ഞിട്ട് ഇനി ഇപ്പൊ ഈ വയസ്സുകാലത്ത് ഇങ്ങനെ ഒരു തർക്കം വേണോ? അത് അവള് ചിന്തിച്ചില്ലല്ലോ. അവള് ചിന്തിച്ചില്ലെങ്കിലും നിങ്ങൾ ചിന്തിക്കണ്ടേ? നിങ്ങളല്ലേ മൂത്തത്. മൂത്തത് കരുതി എന്ത് സഹിക്കണം? കുറച്ചൊക്കെ സഹിക്കണം. മക്കള് തമ്മിലുള്ള കല്യാണം വരെ ഉറപ്പിച്ചിരിക്കില്ലേ? അത് നടക്കില്ല. അച്ഛോ അത് നടക്കില്ലെന്ന് മാത്രമല്ല ഇനി നിങ്ങൾ തമ്മിൽ കാണാൻ കൂടി പാടില്ല. അല്ല പെട്ടെന്നുള്ള ദേഷ്യത്തിന് അച്ഛനൊന്ന് ആലോചിച്ച് പറഞ്ഞ വാക്ക് മാറ്റുന്നവനല്ല ഈ കിണാറ്. ആലോചിച്ച് തന്നെയാണ് തീരുമാനിച്ചത്. എന്റെ സർവസ്വമായി മഷിയിൽ തൊട്ടിയാൽ സത്യം ചെയ്യുന്നു. നിങ്ങൾ കൂടി എന്നെ ധിക്കരിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. എന്നെ ധിക്കരിച്ചാൽ ജീവിച്ചിരിക്കില്ല ഒരുത്തനും. പറഞ്ഞത് മനസ്സിലായോ? എനിക്കത് എപ്പോഴേ മനസ്സിലായി. മക്കളോടാ ചോദിച്ചത്. അച്യുതന് ഇനി തങ്കമണി കാണരുത്. ഇവൻ എന്റെ മോൻ തന്നെ. അംബിക മണികണ്ഠനെ ഞാൻ കാണും. കുട്ടിക്കാലം മുതൽക്ക് മണിയേട്ടന്റെ പെണ്ണയല്ലേ എന്നെ വളർത്തിയത്. എന്നിട്ടിപ്പോ അംബികെ ചൂടാണ്ട ഇവളെ പ്രസവിച്ച നാരായണി തന്നെ സംശയമില്ല. ലംബോദരാ എന്തോ എന്നെ ധിക്കരിച്ച് ജീവിക്കാന്ന് ആരും വ്യാമോഹിക്കണ്ട. വെട്ടി നുറുക്കും ഞാൻ. ഓർമ്മരിക്കട്ടെ. ഇതൊരു കഷ്ടത് ആരോടും മിണ്ടാൻ പാടില്ല, ആരും കാണാൻ പാടില്ല. അച്ഛൻ എട നിക്ക. അച്ഛനും അമ്മായും കൂടെ ഉള്ള പിണക്കത്തിന് ഞാൻ എന്ത് പഴച്ചു? എനിക്ക് പേടിയാ അമ്മ അറിഞ്ഞാല്. ആണാണോടാ നീ അമ്മയെ പേടിച്ച് നടക്കാൻ? ആവശ്യത്തിന് വേണം. ഇതൊരു കാര്യമില്ലാതെ പണങ്ങിയതിന് വേണ്ട മണിയണ്ട. ആരെങ്കിലും കണ്ട് അമ്മയോട് എങ്ങാനും പറഞ്ഞ നിന്നെ കൊല്ലും. ഇതിലും നല്ലതാ. തങ്കമണിയുടെ അംബികയുടെ അവസ്ഥ നീ എന്താ ഓർക്കാത്തെ? മണികണ്ട ധൈര്യമായിട്ടിരിക്ക. നമ്മളെങ്കിലും ഒന്നായിട്ട് നിൽക്കുക. എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല. കരണക്കുറ്റിക്ക് രണ്ട് കൊടുക്കാൻ വേണ്ടത് ഹേട്ടനാച്ച് തോന്നിയാസം പറയാ. അവൻ അതും പറയും അതിലപ്പുറവും പറയും. ഹേറ്റനെ കൂട്ടുകാന്ന് കരുതരുത്. ചേച്ചിക്ക് ലംബോദരൻ ചേട്ടനല്ലാതെ വേറൊരുത്തനുമായിട്ട് സംബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞ തള്ളക്കായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി മൊത്തം എത്ര തള്ള ഉണ്ട് ലംബോദര? ഞാനൊന്നും പറഞ്ഞില്ലേ. അതുകൊണ്ടാ ഞാൻ പറയുന്നത് നമ്മുടെ മക്കളെ സൂക്ഷിക്കണോ? കണാരന്റെ തന്നെ സ്വഭാവ മക്കൾക്ക് അവര് നമ്മളെ മക്കളെ ചീത്തയാക്കാണ്ട് നമ്മൾ നോക്കണേ. നാരായണി ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല. വൈദ്യരെ ഓ അച്യുതനും അമ്പികയ്ക്കും പറ്റിയ കുടുംബക്കാരെ അന്വേഷിക്കണം. അത് ഞാൻ ഏറ്റു കൂട്ടത്തിൽ ഇവിളെ കൂടി ആരെങ്കിലും കെട്ടിയെടുത്തില്ലെന്നെങ്കിൽ ഞാനൊന്ന് രക്ഷപ്പെട്ടേനെ. മനം ഒരിക്കലും മാറ്റരുത്. നാരായണിത്തള്ളയുടെ മക്കൾക്ക് എന്തുറപ്പിന്റെ പേരിലാ നമ്മുടെ മക്കളെ സംബന്ധം ചെയ്തു കൊടുക്കുക? ദുഷ്ടയാ പരമ ദുഷ്ട. എനിക്കൊരു ദുഃഖമേ ഉള്ളൂ വൈദ്യരെ, അവളെന്റെ പെങ്ങളായി പിറന്നുപോയല്ലോ എന്ന്. അവര് പറയുന്നതും ഇത് തന്നെയാ. കോമ്പൻ കൂടെ പിറന്നത് മുജന്മ ശാപമാണ് പോലും. പിറന്നതോ പിറന്നു അത് മാറ്റാൻ നോക്കില്ലല്ലോ. ഇനി അങ്ങോട്ടൊരു ലോഹ്യം വേണ്ട. അത് ഈ ജന്മത്തുണ്ടാവില്ല. മക്കൾ തമ്മിൽ ആരും അറിയാതെ പഴയ ബന്ധം തുടരുന്നുണ്ട്. ഇപ്പൊ കിട്ടിയ വാർത്തയാ. എന്റെ കണ്ണുമ്പിലകം പെട്ടാൽ വെട്ടി ദുർക്കു ഞാൻ. അമ്മാവനും അമ്മയും തമ്മിലുള്ള പിണക്കം കൂടി വരുന്നതേ ഉള്ളൂ. എന്താ ചെയ്യാൻ മണിയേട്ടാ? ഇതിനൊക്കെ കാരണം ആ ഏഷ്ണി വൈദ്യന. അയാൾക്കിട്ട് നാലെണ്ണം കൊടുക്ക വേണ്ടത്. അയാൾക്കിട്ട് രണ്ടെണ്ണം കൊടുക്കണമെന്നുണ്ടായിരുന്നു. അച്ഛനും അമ്മായിക്കൊക്കെ അയാളെ വിശ്വാസം. അയാൾ പറയുന്നത് കേൾക്കൂ. മണിയേട്ടനെ കാണാൻ വന്ന കുന്നുകളെന്ന് അമ്മ പറയുന്നത്. ഇപ്പൊ തന്നെ അമ്മയുടെ കണ്ണു വെട്ടിച്ച് അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞ വന്നത്. അച്ഛന്റെ ദുർവാശി അമ്പികയ്ക്ക് അറിയാലോ. പറഞ്ഞാ പറഞ്ഞ പോലെ ചെയ്യും. ഒരു പിടിയും കിട്ടുന്നില്ല. വടക്കേക്കരയിൽ ആന്തരിയെ കാണരുതെന്ന് പറഞ്ഞാൽ ധിക്കാരം കാട്ടാൻ മാത്രം തെക്കേക്കരക്കാരെ വളർന്നോ? ഞാനല്ലേ തെറ്റിയത്? എന്നല്ലേ തല്ലേണ്ട്? നിന്നെ തല്ലാ നീ പഠിക്കില്ല. തള്ളരാ നീ. ഇനി ഇത് ആവർത്തിച്ചാൽ കൊല്ലില്ല ഇവിടെ. എന്നാ നിനക്കറിയാമല്ലോ വടക്കേക്കര കണാരനെ നിന്നെ മരുവളായി വേണ്ട. ഓടി അമ്പലക്കുളത്തെ മുങ്ങിക്കുളിച്ച് ശുദ്ധി വരുത്തി തറവാട്ടിലേക്ക് വന്നാൽ നിനക്ക് നിന്റെ അച്ഛനെ കാണാം. ഇല്ലേ നിന്റെ അച്ഛന്റെ ശവോ. എന്റെ പുണ്യനോനാണ് ഞാൻ പറഞ്ഞു ഒന്ന് കേൾക്ക്. എന്റെ ഈശ്വര ഇനി എന്തൊക്കെയാണ് അവൻ നടക്കാൻ പോകുന്നത്? അല്ല പോയോ എടി എടി കുടിച്ചു.
എന്റെ മോളെ തല്ലാ മാത്രം നിന്റെ തന്ത കാണാനും വളർന്നെങ്കിൽ നിന്നെ എനിക്ക് കൊല്ലാടി. അയ്യോ അടിമുട്ടി ഈ പോടി ഓർന്നു എന്റെ മോളെ ഇവരാരെങ്കിലും മകളൊന്ന് പിടിച്ചു മാറ്റണം. തള്ള നിങ്ങളെ മോളെ പുഴയിലിട്ട് തല്ലി. ശാലാക്ഷി കരയരുത്, കരയേണ്ടത് അവള നാരായണി, അവളെ കരയിപ്പിക്കും. കാർന്നോർ ഒറ്റയ്ക്ക് പോകരുത്, നാരായണി തള്ളയുടെ കൂടെ കൊറേ ആളുകളുണ്ട്. കൊറച്ചാളുകളെ നിങ്ങളും വിളിച്ചോളി. നോക്കി നിൽക്കാം, പോയി തല്ലണ. ഞാനും പോവാ. പോണ പുല്ലേ. മന്ത്രങ്ങൾ തന്ത്രം കാട്ടി കാവടിയാടല്ലേ, മാളോരെ കണിയിൽ വീട്ടാൻ
മഷിനോട്ടം തട്ടിപ്പാക്കി മന്ത്രങ്ങൾ തന്ത്രം കാട്ടി കാവടിയാടല്ലേ. പൊട്ടി നടന്നൊരു മക്കട നിന്നൊരു പൊക്കണമേറ്റി നടന്നു വരുന്നത് ഭരിതം ഭരിതം ഭരിതം. പൊക്കി നടന്നൊരു മക്കട നിന്നൊരു പൊക്കണമേറ്റി നടന്നു വരുന്നത് ഭരിതം ഭരിതം ഭരിതം. പുതിയൊരു ഭീകര മാന്ത്രിക താന്ത്രിക ശൂര വിചാരതനായി ഇവിടെ ഒരു മാരക ഘോര ഭയങ്കര ഭാരതുകയോ പട്ടത്തുടരാം പിടിപുകയാം പടിത്തകരാം കടതികളാ അടിയട പിടിയട പടുകട തുടരടതിരട തിരയട മരമടിയ തൊന്തി തൊന്തി മൃദം കടുതുടി തട്ടിത്താളം കൊട്ടി പട്ടം കെട്ടി കോലം വെട്ടി പടതുടരെ തെയ്യം തുള്ളി താളം തുള്ളി കടുതുടരെ. പതിനെട്ടടവും പകിടകളും പടിവിൽ തടയും പിടിവലിയും നെറ്റോട്ടം കൂട്ടിപ്പായും കൂട്ടം വീതി കിണ്ടാട്ട കൂത്താടുന്ത കൂട്ടം.